ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫർ ഓഹരി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്സിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്ന സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് അപ്പോൾ നമുക്ക് ആദ്യം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ട് ലെവലും തന്നിരുന്നു പക്ഷേ ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് ആ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടിൻ്റെ ഇടയിലായിരുന്നു ട്രേഡ് നടന്നിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇന്ന് ട്രേഡൊന്നും കിട്ടിയിരുന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതല്ല ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യാവുന്ന സ്റ്റോക്കാണ് ഓക്കെ ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് നോക്കാം അപ്പോൾ നാളത്തേക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഐ സി സി ബാങ്ക് ആണ് അപ്പം ഐ സി സി ബാങ്ക് സെലക്ട് ചെയ്യാൻ കാരണം ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി ഒരു വീഡിയോ ഇത് ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക ആ വീഡിയോയിൽ നമ്മൾ ഈ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ക്ലോസിങ് ടൈമിൽ നല്ല രീതിയിൽ ബോളിങ് കയറുന്ന ഒരു സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യും അതിനുശേഷം ആ ഒരു സ്റ്റോക്സിൽ നമ്മൾ ട്രെൻഡ് ലൈനും സപ്പോർട്ടും മാർക്ക് ചെയ്യും അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ അഞ്ച് മിനിറ്റ് ക്യാനിൽ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഐ സി സി ബാങ്കിൻ്റെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഐ ഐ സി സി ബാങ്ക് ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു പക്ഷേ ക്ലോസിങ് ടൈമിൽ നല്ല ബോളിത്തിൽ ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൂൾ എടുത്തിട്ട് ഈ ഒരു ലോയും ഈ ഒരു ക്യാനലിൻ്റെ ഹൈയും കണക്ട് ചെയ്ത് നല്ലൊരു ട്രെൻഡ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് സപ്പോർട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ലോ നമുക്കെടുക്കാം സപ്പോർട്ടായിട്ട് അതേപോലെ തന്നെ ഈ ഒരു ലെവലും നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് സപ്പോർട്ടായിട്ട് എടുത്തത് ഇനി ഈയൊരു ഐ സി സി ബാങ്കിൽ നാളെ വരാനുള്ള ചാൻസസ് നമുക്ക് നോക്കാം അപ്പം ഐ സി സി ബാങ്ക് നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ സപ്പോർട്ടോ ടച്ച് ചെയ്ത് തിരിച്ചു കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്ന സ്റ്റോക്കാണ് അത് തിരിച്ചു കയറി പോകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഇ ഐ സി സി ബാങ്ക് ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ചാൻസസ് ആണ് ഐ സി സി ബാങ്കിൽ നാളെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഐ സി സി ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതേപോലെ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ടും ലെവൽ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല സ്ട്രാറ്റജസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം